തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട് മാഗിയാണ്, കാരണം സേഫാണ്. അതുപോലെ തന്നെ തണുപ്പത്ത് നല്ല ചൂട് മാഗിയും കൂടെ കഴിച്ചാൽ അടിപൊളിയാണ്. സോ ഞങ്ങളുടെ യാത്രയുടെ തേർഡ് ഡേയിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഷിംല എത്തി, ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ ഷിംല എത്തി. ഷിംലയിൽ നിന്ന് ഞങ്ങൾ കുഫ്രിയിലേക്ക് പോന്നു. ഷിംല നിന്ന് ഏകദേശം 20 കിലോമീറ്ററിൽ താഴെയാണ് കുഫ്രി ഉള്ളത്. കുഫ്രിയിൽ മെയിനായിട്ടും ഉള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്നോ ഉള്ള സമയത്ത് വന്നാൽ നല്ല ഭംഗിയാണ്, അതാണ് കുഫ്രിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു മൗണ്ടൻസും നിങ്ങൾക്ക് ബാക്കിൽ കാണുന്ന മൗണ്ടൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് കുഫ്രിയിൽ കിട്ടുന്നത്. ഷിംലയിൽ ആക്ച്വലി മോൾ റോഡും അങ്ങനെയുള്ള കുറച്ച് ഷോപ്പിംഗ് ഭയങ്കര തിരക്കായിരുന്നു. ഷിംലയിൽ ഫുൾ ആളുകളാണ്, ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. എന്നാൽ കുഫ്രി കുറച്ചും കൂടി പീസ്ഫുൾ ആണ്, കുറച്ചും കൂടി മൗണ്ടൻസ് എല്ലാം കാണാം. നല്ല തണുപ്പായിരുന്നു, ഇന്നലെ രാത്രി ഏകദേശം 4 ഡിഗ്രീസ് തണുപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു 7-10 ഒക്കെ ആയിരിക്കണം, മിക്കവാറും ഞാൻ നോക്കിയില്ല. പക്ഷേ കുഫ്രിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ 2018 കുഫ്രിയിൽ വരുന്നത്. 2018 ഞാൻ കുഫ്രിയിൽ വരുമ്പോൾ ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് സ്നോ കണ്ടത് അന്ന് കുഫ്രിയിൽ. 2018 ഞാൻ ആദ്യം സ്നോ കാണുന്നത്. ഫുൾ കവേർഡ് വിത്ത് സ്നോ ആയിരുന്നു. ഞാൻ ഷിംലയിൽ താമസിച്ചു. ഷിംലയിൽ താമസിച്ചിട്ട് ഞാൻ രാവിലെ വിൻഡോ തുറക്കുമ്പോൾ ഞാൻ കാണുന്ന സ്നോ ഫോൾ ആയിരുന്നു. എന്നാൽ ദാറ്റ് അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ആ ഒരു കാഴ്ച. അപ്പം നിങ്ങൾക്ക് പുറത്തൊന്നും പോയി, ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി സ്നോ കാണാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു ജാനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള സമയത്ത് നിങ്ങൾ കുഫ്രിയിൽ വന്നാൽ അല്ലെങ്കിൽ ഷിംലയിൽ വന്നാൽ നിങ്ങൾക്ക് സ്നോ കാണാൻ പറ്റും. ഈ സമയത്ത് സ്നോ ഉണ്ടാവില്ല, പക്ഷെ നല്ല തണുപ്പാണ്. പക്ഷെ ആ സമയത്ത് വന്നാൽ ഡെഫിനറ്റ്ലി സ്നോ കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു ഭാഗം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗം മുഴുവൻ അന്ന് ഞാൻ വരുമ്പോൾ കവേർഡ് ആയിരുന്നു, ഒരു വൈറ്റ് കളറായിരുന്നു. റോഡ് ഒഴിച്ച് ബാക്കിയെല്ലാം അന്ന് വൈറ്റ് കളറായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ആ സ്നോയിൽ കിടന്ന് കളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പം സ്നോ കാണാൻ ആഗ്രഹമുള്ളവർ കുഫ്രിയിലേക്ക് വരിക. എനിക്ക് തോന്നുന്നത് ഒരു ജാനുവരി ഒരു പകുതി മുതൽ ഒരു ഫെബ്രുവരി പകുതി വരെയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് കാർ ഓടിച്ച് വരുമോ അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വന്ന റൂട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ, വലിയ റോഡ് ബ്ലോക്കേജ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കുഫ്രി എത്താൻ പറ്റും. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എന്താണെങ്കിലും ഞങ്ങൾ നാളെ ഇന്ന് രാത്രി ഇവിടെ ഷിംലയിൽ താമസിക്കും. നാളെ ഞങ്ങൾ പോകുന്നത് 1-2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്, അല്ലെങ്കിൽ ഒരു കാണാൻ എനിക്ക് താല്പര്യമുള്ളൊരു സംഗതി, വേൾഡിൽ തന്നെ ഹയസ്റ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്നാൽ 2444 മീറ്റർ സീ ലെവലിൻ്റെ മുകളിലാണ് ഈ ക്രിക്കറ്റ്. ടേർണിംഗിൽ എവിടെ ചെന്നാലും ഫുഡ് അങ്ങനെ ഭയങ്കര ഒരു സംഭവം ഇല്ലെങ്കിലും ഉള്ളത് നന്നായിട്ട് കിട്ടും അല്ലേ സോണി? കേരളത്തിലെ സ്റ്റേർലിംഗ് തേക്കടിയിലെയും എല്ലാം ഭയങ്കര നല്ല, വയനാട് തേക്കടിയെല്ലാം സ്റ്റേർലിംഗ് നല്ല അല്ലേ? ഗുരുവായൂർ നല്ല. ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ് സോണി, അത് കാരണം ഇങ്ങനെയുള്ള സ്റ്റേർലിങ്ങുകളൊക്കെ ഉള്ള നല്ല അറിയാം. നിനക്ക് അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ട്? നിനക്ക് തീറ്റ മാത്രമേ ഉള്ളൂ, രാവിലെ ഗ്യാസാന്ന് പറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. രണ്ടു ദിവസം കൂടി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ പ്ലെയിനിൽ ഒന്നും കിട്ടിയില്ല. ഇന്നലെ കാലത്ത് അമൃതം മോശമാണ്, കിട്ടുമ്പോൾ ശരിയായിട്ട്. പക്ഷെ നന്നായിട്ട് കഴിച്ചോ കേട്ടോ. ഞങ്ങളിവിടെ താമസിച്ചത് സ്റ്റേർലിങ്ങിലാണ്. സോ ഞങ്ങൾ ബുക്കിംഗ് അങ്ങനെ അധികം ചെയ്യാതെ വന്ന് എവിടെയാണ് നല്ല സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെയാണ് എന്ന് നോക്കിയിട്ടാണ് നിന്ന്. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ റൂം കിട്ടിയത് ഏകദേശം 4,500 രൂപ ആണ് ഒരു റൂമിന് കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തു. ഫുഡ് അതിനകത്ത് ഇൻക്ലൂഡിങ് അല്ലായിരുന്നു, ഫുഡ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിച്ചത്. ഡിന്നർ കഴിച്ചു 1,800 രൂപയോളം, 2,000 രൂപ അടുത്തായി. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും പെർ പേഴ്സൺ ബുഫേ ആയിരുന്നു, പെർ പേഴ്സൺ ഏകദേശം 250-300 രൂപയോളം വന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല ഭക്ഷണമായിരുന്നു, വലിയ കുഴപ്പമില്ലാത്തൊരു ഭക്ഷണം, അത്യാവശ്യം കഴിക്കാൻ പറ്റിയ രീതിയിൽ കിട്ടി. ഞങ്ങൾക്ക് ചണ്ഡീഗഡിൽ കിട്ടിയ ഭക്ഷണം നല്ല മോശമായിരുന്നു. എന്നാണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഷിംലയിലേക്ക് പോന്നു. സോ ഞങ്ങൾ കുഫ്രിയിൽ നിന്ന് ഇറങ്ങുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഗ്ലോസ്റ്ററിൻ്റെ കാര്യമാണ്. ഈ ഗ്ലോസ്റ്റർ ഇത്രയും വലിയ വണ്ടിയാണ്. ഞങ്ങൾ 4 പേരാണ്, 4 പേരിൽ 2 പേര് നല്ല സൈസ് ഉള്ളവരാണ്. അപ്പം അവർക്ക് ഇരിക്കാൻ ഒരുപാട് സ്പേസ് വേണം. പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ ഗ്ലോസ്റ്റർ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാക്കിയില്ല. ഒരുപാട് ബാഗും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും പറ്റി.
ഇതിന്റെ സ്പേസ് നോക്കി കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്ന ബാഗേജസിന്റെ കാര്യം ഒന്ന് കാണിച്ചു തരാം. സോ ഇത്രയും ബാഗ് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സോ നമ്മള് ഇതിന്റെ തേർഡ് റോ ഉപയോഗിക്കുന്നില്ല, രണ്ട് റോ മാത്രമാണ് ഞങ്ങൾ നാലുപേരുള്ളതുകൊണ്ട് സെക്കൻഡ് റോ വരെ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് റോയില് ഒരു ഇത് കാണിച്ചു തരാം. കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ സാധിക്കും. രണ്ടുപേരും നല്ല സുഖമായിട്ട് ബാക്കിൽ ഇരിക്കുന്നത്, ഞാനും റിങ്കും ഫ്രണ്ടിലാണ്. അപ്പൊ ബാഗേജ് ഇരിക്കുന്ന കാര്യവും സ്പേസിന്റെ കാര്യത്തില് ക്ലോസ്റ്റർ അടിപൊളിയാണ്. പിന്നെ നന്ദി പറയുന്ന പോലെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ക്ലോസിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇതാണ് ഫ്രീയുടെ ഒരു ഭംഗി. ഇതാണ് ഞങ്ങൾ താമസിച്ച ഫ്രീയുടെ ഒരു ഭംഗി കാണണമെങ്കിൽ ഈ ഒരു മൗണ്ടൻസ് എല്ലാം കാണണം. സ്നോ ഉള്ള സമയത്ത് ഈ കംപ്ലീറ്റ് മൗണ്ടൻസും കവേർഡ് ആയിരിക്കും. സ്നോ റോഡും ഉള്ള ബിൽഡിങ്ങും എല്ലാം വേറെ ഒന്നും ക്ലീനേ കാണാൻ പറ്റത്തില്ല. ആകെ പറ്റുന്ന ഈ റോഡ് സ്നോയുടെ സമയത്ത് ക്ലിയർ ചെയ്യും. അങ്ങനെ ഈ റോഡ് കാണാൻ പറ്റും. ബാക്കി എല്ലാം ഫുൾ സ്നോ കവേർഡ് ആയിരിക്കും. ഇതാണ് കുഫ്രിയുടെ ഭംഗി. ഷിംലയിലെത്തി ഞങ്ങള്. ഷിംലയിലെത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി. പക്ഷേ ഇവിടെ ഏത് ഹോട്ടല് ഷിംല അല്ലെങ്കിൽ ഷിംല നിന്ന് കുറച്ച് മാറിയാണെങ്കിൽ ഹോട്ടൽസൊക്കെ ഓക്കെ. അല്ലെങ്കിൽ ഏത് ഹോട്ടലിൽ പോകണമെങ്കിലും നമ്മൾ വണ്ടി ഇതുപോലെയുള്ള പാർക്കിങ്ങിൽ ഇട്ടിട്ട് വേണം നമ്മൾ ആ ഹോട്ടലിലേക്ക് നടന്നു പോകാനായിട്ട്. അപ്പം ആ പാർക്കിംഗ് ഏതാണെന്ന് തപ്പി നടക്കുകയാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ ഷിംല ഭയങ്കര കൊമേഴ്ഷ്യലൈസ് ആണ്. ബിൽഡിംഗ് ജംഗിൾ എന്നൊക്കെ പറയുന്ന സാധനം ഇതാ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഫുൾ ബിൽഡിംഗ് ജംഗിൾ. കാരണം ഇവിടെ ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ വന്നു, മോൾ റോഡാണ് മെയിനായിട്ട് കാണാനുള്ളൊരു സ്ഥലം. അപ്പം മോൾ റോഡിൽ ഒരു ഹോട്ടൽ അപ്പയപ്പോൾ സ്റ്റേർലിംഗ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേർലിംഗിൽ നമ്മൾ റൂം എടുത്തു. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് ക്ലോസ്റ്റർ നമ്മളിവിടെ പാർക്ക് ചെയ്തു. ഇതൊരു പെയ്ഡ് പാർക്കിംഗ്, കോമൺ പെയ്ഡ് പാർക്കിംഗ് ആണത്. ഹിമാചൽ പ്രദേശ് പാർക്കിംഗ് ലോട്ടാണ്. ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് എല്ലാവരും മോൾ റോഡിലെ പല ഹോട്ടലിലേക്ക് എല്ലാം പോകുന്നത്. സേഫ് ആണ്, പെയ്ഡ് പാർക്കിംഗ് ആണ്. രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മോളിലേക്ക് മോൾ റോഡിലേക്ക് പോകാം. ഒന്ന് അവരുടെ വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് കിട്ടും. ആ ലിഫ്റ്റ് നമുക്ക് മോൾ റോഡിലേക്ക് പോകാം. അപ്പം ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കയറിയും അവിടെ പോകാം. ഇത് നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ലോക്കൽസ് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് റോഡ് മുഴുവൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് ലോക്കൽസ്. അപ്പോൾ അതിൻ്റെ കൂടെ ടൂറിസ്റ്റുകളും കൂടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് റോഡിലൊക്കെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് നടക്കാൻ സ്ഥലമില്ലാതാവും. അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് ഇങ്ങനെ കുറെ പാർക്കിംഗ് ലോഡ്സ്, ഇങ്ങനെ കുറെ പാർക്കിംഗ് ലോഡ്സ് ഉണ്ട്. അവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ലിഫ്റ്റ് എടുത്ത് മോൾ റോഡിലേക്ക് പോകാൻ പറ്റും. സോ ആ കാണുന്ന ഭാഗത്താണ് ലിഫ്റ്റ് വരുന്നത്, ഒരു കോമൺ ലിഫ്റ്റ് ആണ്. അപ്പം ഇവിടെയുള്ള ഈ പാർക്കിംഗ് എല്ലാം ഇതാണ്. എല്ലാ കോമൺ പാർക്കിംഗ് ആണ്, മൂന്ന് പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിംഗ് കോംപ്ലക്സ് എഴുതിയിട്ടുണ്ട്. അവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് എടുക്കുന്നവർ ലിഫ്റ്റ് എടുത്ത് പോകും, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ പോകുന്ന പോലെ ഹോട്ടലിൽ നിന്ന് വണ്ടി വരും. ആ വണ്ടിയിൽ അവർ എന്നിട്ട് ഈ വഴി കയറി നമുക്ക് മുകളിലേക്ക് പോകാം. സോ ഈ റോഡ് ഹൈക്കോർട്ട് റോഡ്, ഈ ഹൈക്കോർട്ട് റോഡ് സാമ്പി ഹൈക്കോർട്ട് ഹൈക്കോർട്ട് യഹീ സേ ജായേഗാ. ഫീൽഡ് റോഡ് ആണ്, ഊപ്പർ ഇസ്കാ പെർമിറ്റ് ബനാ, ഊപ്പർ മേ കാലി ഗാഡി ജായേഗാ. സോ ഈ ഒരു പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വഴിക്ക് പോകാൻ സമ്മതിക്കുന്നത്. ഇത് ഹൈക്കോർട്ടിന്റെ വഴിയാണ്. ഹൈക്കോർട്ടിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നില്ല. കത്തപ്പോട്ടിന്റെ സർവജനത്തിന് അഖിലമാരെയെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഹൈക്കോടതിയാണ് ഷിംല ഹൈക്കോടതി. അപ്പൊ ഇത് നേരെ മോൾ റോഡിലേക്ക് പോകുന്നതാണ്. അപ്പം ഇത് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വാഹനങ്ങൾക്ക് ഈ വഴി പോകാൻ പറ്റുള്ളൂ. മോൾ റോഡ് സീൽ റോഡ് സെയിം ഹൈ സെയിം ഹൈ. മോൾ റോഡ് പേ ഗാഡി നീ ജാതി ജൈസെ സീൽ റോഡ് ജഗ ജഗ ജൈസെ ജഹാ മിനിസ്റ്റർസ് കേ ഹോം ഹൈ വഹാ പർ സാരി സീൽ റോഡ് ബനായേ ഗയേ. ഓക്കേ, മോൾ റോഡ് പേ തോ കിസി കോ ഭി അലൗഡ് നീ, ഓൺലി ഫോർ ആംബുലൻസ് ഓർ കോർപ്പറേഷൻ കി ഗാഡി ജാതി ഹൈ.
സോ ഞങ്ങളുടെ കൂടെയുള്ള ആള് ഞങ്ങളെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന ആളാണ്. പുള്ളി പറഞ്ഞത് ഇത് സീൽ റോഡ് എന്ന് പറയും. സീൽ റോഡും മോൾ റോഡും ഒക്കെ സെയിം ആണ്. എന്നാൽ മോൾ റോഡിലേക്ക് ഒരു വണ്ടിയും പോകത്തില്ല. മോൾ റോഡൊക്കെ ആംബുലൻസ് മാത്രമാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ ആളുകളുടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്ന വഴിയാണെങ്കിൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അതുപോലെ തന്നെ ഹൈക്കോടതി എല്ലാം കണ്ടു. ആ ഭാഗം വരെ പബ്ലിക്കിന്റെ വണ്ടിയെല്ലാം വരും. അതിന് ശേഷമുള്ള ഭാഗത്തേക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കടത്തി വിടുവേ. മോൾ റോഡ് ഇസ്കെ ഊപ്പർ ഇത് റോപ്പ് വേ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ജാക്കു ടെമ്പിളിലേക്ക് പോകുന്ന റോപ്പ് വേ ആണത്. ഞങ്ങൾ ഒന്ന് കറങ്ങി, കാരണം ഇങ്ങോട്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പാർക്കിംഗ് കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി. പക്ഷെ അവിടെ താഴെയാണ് മോൾ റോഡ് വരുന്നത്. ഹോട്ടലിലും ഹോട്ടലും ആ ഭാഗത്താണ്. സോ നമ്മൾ ആ പാർക്കിംഗിൽ ഇറങ്ങിയിട്ട് ഹോട്ടലിലേക്ക് പോയില്ല. പാർക്ക് ചെയ്തതിൻ്റെ ഞങ്ങൾ മോൾ റോഡിലേക്ക് നടക്കുകയാണ്. സൈഡിൽ ഒരുപാട് ഷോപ്പിംഗ് സ്ഥലങ്ങളും മെക്ഡോണൽഡ്സും എല്ലാം കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പാർക്കിംഗ് ചെയ്തിട്ട് ഇപ്പോൾ കാറിൽ, സ്വന്തം കാറിലോ അല്ലെങ്കിൽ ഒരു ടാക്സിയിലോ ഒക്കെ ആണെങ്കിൽ പോലും അവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് എടുത്ത് മുകളിലേക്കോ മോൾ റോഡിലേക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഹോട്ടൽസിലേക്കോ ഒരേ ആയിരിക്കും നല്ലത്. കാരണം ഈ കാറിൽ പാർക്ക് ചെയ്ത് കാറിൽ കയറി വന്നാലും അവർ കാറ് വിടും. ബാഗ് ഉണ്ടെങ്കിൽ കാറിൽ കയറ്റി വിടുക, എന്നിട്ട് നിങ്ങൾ ലിഫ്റ്റ് എടുത്തിട്ട് അതിൽ മുകളിലേക്ക് വരിക. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ആ ഒരു എക്സ്പീരിയൻസ് അതായിരിക്കും നല്ലത്. അപ്പം മെക്ഡോണൽഡ്സ് വാങ്ങിച്ചു, പാർസൽ ചെയ്തു. നമ്മൾ ആ കാറിട്ട് അവിടെ നിന്ന് താഴോട്ട് ഹോട്ടലിലേക്ക് പോകണമെങ്കിൽ ഈ വഴി ഇറങ്ങിപ്പോകണം. സോ അതാണ് നമ്മുടെ സ്റ്റേർലിംഗ് ലെഗസി ഷിംല. ഇങ്ങോട്ട് എത്തുന്ന ഒരു ഇച്ചിരി ദുർഘടമായ വഴിയാണെങ്കിലും എത്തിക്കഴിഞ്ഞ അടിപൊളിയാണ്. റൂമെല്ലാം ഇവിടെയാണ്, റൂംസിൻ്റെ എൻട്രൻസ് എല്ലാം കാണാം. റിങ്കു കൊള്ളാല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇതിനകത്ത് കയറിയപ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാം ഒരു ചെറിയ ഈ ഒരു മോൾ റോഡ് അല്ലെങ്കിൽ ഷിംല സ്റ്റൈലിലാണെങ്കിലും ഓരോ ഞങ്ങൾ ഇറങ്ങി വന്നത് സ്റ്റാഫ് എൻട്രി സൈഡിലൂടെ ഞങ്ങൾ ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി വഴി ദുർഘടമായത്. ഇതാണ് അവരുടെ എൻട്രൻസ്. നൈസ്. That's our room, huh? Thank you. Thank you so much. Kaun kaun se room hai? ek hi ha ek suite room liya hai with two separate washroom. Oh lovely. So two bed bhi hai. Yes sir. Thank you so much. Yes sir. Thank you.